हाय पुणे मल्लूस व्लॉग्सि पुदियोरु वीडियो स्वागत या कुकिंग व्लोग वन इन नामुद कोंजुमांगा कुंभभरणी नाड़ी चेट्टिकुलंगर अम्मेडे प्रधान विभव कोंजुमांगा अम्मक्क ऐटो इष्टप्पेट्ट विभव आयतुकोंड तन्ने एल्लावरु आ नाट्टिले एल्लावरु उंडाक्कुन्नोरु विभव कोंजुमांगी अप्पो निंगल्क्क तोन्नुम कोंजोरु नोण वेज अल्ले अत एंगनेयाण अम्मक्क इष्टप्पेट्ट विभव एन्नोक्के परयुन्नेन्न अतिनु पिन्निलोरु कथयुण्ड अत नमुक्क ई वीडियोयुटे इडक्क ञान पतिये परंजु तरां अप्पो नमुक्क वीडियोयिलेक्क कडक्कां कोंजुमांग करी वेक्कुन्नतिनु वेण्डिट्टुळ्ळ चेरुवकळ एन्तोक्केयाण नोक्कां ഒരു മുറി തേങ്ങ ചെറുതായിട്ട് തിരുമ്മിയത് എടുത്തിട്ടുണ്ട് മാങ്ങ ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്ക ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഉണക്ക കൊഞ്ചാണ് ഇതിന്റെ തലയും വാലും ഒക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് കൊഞ്ചുമാങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കണം നല്ലതുപോലെ അരയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഈ തേങ്ങയിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളകുപൊടി അര സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ടാണ് ഇത്രയും കളർ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ഇനി ചെയ്യേണ്ടത് കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചിൽ നിന്നും കുറച്ച് എടുത്ത് അതൊന്ന് ചതച്ചെടുക്കാം ഇത് കഴുകിയ കൊഞ്ചായതുകൊണ്ട് ഒരുപാട് പൊടിഞ്ഞു പോവില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊഞ്ചിന്റെ ആ ഫ്ലേവർ കറിയിൽ നല്ലതുപോലെ കിട്ടും അടുത്തത് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കൊഞ്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം വലുതായിട്ട് മുരിഞ്ഞു വരണമൊന്നില്ല ഇങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ച് ചൂടാക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ഡയറക്റ്റ് മസാലയും ഈ കഴുകിയ കൊഞ്ചും മറ്റുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ട് ഒരുമിച്ചിട്ട് ചെയ്യാനാണ് പതിവ് ഞാൻ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ചതച്ചു വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ഇതിന്റെ കൂടെ ഇട്ട് ചൂടാക്കി എടുക്കാം കൊഞ്ച് ചൂടായി വരും വരെ ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കൊഞ്ച് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ ഇപ്പോ ഈ പരിവത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് ഇത്തരം ചട്ടികളാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ഇടാം ഇതിന് സ്റ്റൗ ഇപ്പോ ഓൺ ആക്കേണ്ട ആവശ്യമില്ല ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അടുത്തത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അടുത്തത് മുരിങ്ങയ്ക്ക ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം അടുത്തത് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ട് ചതയാനേ പാടുള്ളൂ നല്ലതുപോലെ അരഞ്ഞു പോവരുത് ഇനി കൊഞ്ച് കൂടി ആഡ് ചെയ്തു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ കൊഞ്ചുമാങ്ങ കറി കഴിക്കുന്നത് മാവേലിക്കരയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് പിന്നെ അമ്മയാണ് എനിക്ക് റെസിപ്പി എല്ലാം പറഞ്ഞു തന്നത് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന ശാന്ത അമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് കറി തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി കറി വറ്റിച്ചെടുക്കാം ഈ കറി വറ്റി വരുമ്പോഴേക്കും കൊഞ്ചുമാങ്ങ കറിയുടെ ഐതിഹ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് കൊഞ്ചുമാങ്ങയും ഐതിഹ്യം എന്താണെന്ന് ആ കഥ ഞാൻ പറഞ്ഞുതരാം കുത്തിയോട്ട കെട്ടുകാഴ്ച അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പ്രായമായ ഒരു അമ്മ
കൊഞ്ചും മാങ്ങ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ കെട്ടുകാഴ്ച കാണാൻ പോകാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊഞ്ചും മാങ്ങ കറി അടുപ്പത്തിരിക്കുന്നത് കാരണം അമ്മയ്ക്ക് കെട്ടുകാഴ്ച കാണാനും പറ്റുന്നില്ല. പക്ഷേ കറി വെച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ കെട്ടുകാഴ്ച കഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനം കെട്ടുകാഴ്ച കാണണം എന്നുള്ളതാണ്. പക്ഷേ കറി അരിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് അമ്മ വളരെ ധർമ്മസങ്കടത്തിലായി. പക്ഷേ അമ്മ മനസ്സിൽ കണ്ടു, എൻ്റെ ചെട്ടികുളങ്ങര അമ്മേ എൻ്റെ ഈ കൊഞ്ചുമാങ്ങ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ വീടും പൂട്ടി കെട്ടുകാഴ്ച കാണാൻ, കുത്തിയോട്ട കെട്ടുകാഴ്ച കാണാൻ പോവുകയായി. കെട്ടുകാഴ്ച വന്നു. അമ്മ ഇങ്ങനെ മതി മറന്ന് ഉത്സവ കാഴ്ചകളിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി, കെട്ടുകാഴ്ച വന്നു തീർന്നു. അപ്പോഴാണ് അമ്മ ഓർത്തത്, എൻ്റെ വീട്ടിലടുപ്പത്ത് കൊഞ്ചുമാങ്ങ കറി ഇരിക്കുകയാണ്, അതിനി എന്തായി അറിയില്ല, കരിഞ്ഞു പോയിട്ടുണ്ടാവുമോ അറിയില്ല. അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി, വീട് തുറന്നു അടുക്കളയിൽ വന്ന് നോക്കി. വളരെ അത്ഭുതമാണ് അമ്മ കണ്ടത്. അടുപ്പത്ത് വന്ന് കറി വാങ്ങി വെച്ചിരിക്കുന്നു. അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകം. വളരെ അത്ഭുതമായിട്ട് അമ്മയ്ക്കിത് തോന്നി. അമ്മ അയലത്തുള്ള എല്ലാവരടുത്തും ഈ കഥ പറഞ്ഞു. എൻ്റെ കൊഞ്ചുമാങ്ങ കാത്തോണേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭഗവതിയുടെ കുത്തിയോട്ട കാഴ്ച കാണാൻ പോയതാണ്. എൻ്റെ കറിക്ക് ഒരു കുഴപ്പവും വന്നില്ല. ഇത് കേട്ടറിഞ്ഞ് എല്ലാ ആൾക്കാരും കുംഭഭരണി നാളിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണെന്ന് തിരിച്ചറിഞ്ഞ് കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൊഞ്ചുമാങ്ങ ചെട്ടികുളങ്ങര അമ്മയുടെ പ്രധാന ഒരു വിഭവമായിട്ട് കണ്ടതും ആ ഉത്സവ നാളിൽ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതും. ഈ ഐതിഹ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കൊഞ്ചുമാങ്ങ കറി നല്ല പാകത്തിന് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പാകം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി നല്ലതുപോലെ ആഹാരം കഴിക്കാൻ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.